ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടൈം, അതായത് നോമ്പിൻ്റെ ടൈമിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്ത ഈ ഒരു ടൈമിൽ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാറ് അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അധികം നല്ല ദിവസം രാവിലെ തന്നെയാണ് ചെയ്യാറ്. കാരണം വൈകിട്ട് നമുക്ക് അടുക്കളയിൽ പണിയൊക്കെ ഉണ്ടാവുമല്ലോ, പൊരിക്കാനും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും അങ്ങനെയുള്ള വർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ന്യൂസ് പേപ്പർ ഇരുന്ന് വായിക്കുമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ന്യൂസ് പേപ്പറൊക്കെ ഇരുന്ന് വായിക്കുക. അപ്പോൾ രാവിലെ നല്ല രസമാണ് കേട്ടോ, ഈ കിളിൻ്റെ സൗണ്ടും അതേപോലെ ഒരു നല്ലൊരു തണുപ്പാണ് ഈ ഒരു ടൈമിൽ. നല്ല രസമാണ് കേട്ടോ, നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും നമുക്ക്. പിന്നെ അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടോ ചെടീൻ്റെ ഉള്ളിലുള്ള പുല്ലൊക്കെ പറിക്കും. അപ്പോൾ നല്ല പുല്ലൊക്കെ ഉണ്ടാവും. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ അധികം നേരം പണിയൊന്നും എടുക്കാറില്ല ഗാർഡനിൽ. കുറച്ച് നേരം, അതായത് ഒരു എന്താപ്പോൾ പറയുക, ഒരു അത്ര അരമണിക്കൂർ അത്രയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. മാക്സിമം കൂടിയ അരമണിക്കൂർ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ നമ്മുടെ പി വി സി പൈപ്പിൽ ഇത് വെച്ചിരുന്നല്ലോ, അതായത് കുങ്ങിനി ചെടി, അവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടതാണ് കണ്ടോ. ഇങ്ങനെയാണ് ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്, ഹാങ്ങിങ് പോട്ട് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതാണ് നമ്മുടെ ഈ ഇതാണ് പോർച്ചിലേക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ടൈമിൽ പോർച്ചിലേക്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, ഒരു 10 മണിയൊക്കെ കാണാം. നല്ല നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും, അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് റോസ് ഞാൻ കട്ട് ചെയ്യുന്നു, കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കണ്ട ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലാണ് പുതിയ ബ്രാഞ്ചസൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കണ്ട വിരിഞ്ഞു പോയ ഫ്ലവേഴ്സ് കരിഞ്ഞതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ 2 പോട്ടിൽ ഞാൻ ക്ലൈംബിംഗ് പ്ലാന്റ് മുമ്പ് വാങ്ങിച്ചതുണ്ടല്ലോ, അതൊക്കെ അപ്പോൾ ഒത്തിരി വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കണം. നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുക്കണം. ക്ലൈംബിംഗ് പ്ലാന്റ് ആണെങ്കിലും കണ്ടതുപോലെ കമ്പിയിലേക്കൊക്കെ ഇങ്ങനെ വളച്ച് കെട്ടി കൊടുക്കണം, എന്നാലാണ് വൃത്തിയിൽ വളരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കണ്ട പോട്ടിലുള്ള പുല്ലൊക്കെ പറിക്കും. അപ്പോൾ അധികം നേരം ഒന്നും പറിക്കാറില്ല കേട്ടോ, കാരണം നോമ്പായതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണം വരുമല്ലോ. കുറച്ച് നേരം ഡെയിലി ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്ര റംലം വ്ളോഗ് ഇടുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇടണ്ട്, പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഗാർഡനിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ രാവിലെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട് തന്നെ എൻ്റെ ഗാർഡനിങ് എങ്ങനെ ചെയ്യാറുണ്ടോയെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പുല്ലരക്കുക, പിന്നെ ഉണങ്ങിയ ലീഫ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക, കമ്പൊക്കെ കട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗാർഡനിൽ ചെയ്യും. യുജീനിയ പ്ലാന്റ് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പുതിയ ലീഫൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ലൊരു ഭംഗി ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ലീഫൊക്കെ ഒരു മൂപ്പെത്തി കഴിഞ്ഞാൽ കാണാത്ര ഭംഗി ഉണ്ടാവില്ല. എനിക്കിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ, ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് നന്ദിയാറോ കേട്ടോ. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കാരണം ബുഷാക്കിയൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്, നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും, ഒരു വൈറ്റ് ഫ്ലവർ അതിലുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇങ്ങോട്ട് കണ്ടോ ഇങ്ങോട്ടേക്കൊക്കെ വളർന്നത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. സോഫ്റ്റ് പ്രൂണിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഉണങ്ങിയ ലീഫ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു, അതിനുശേഷം മുറ്റം അടിച്ച് വരികയാണ്. ഇനി ചെടിയൊക്കെ നനയ്ക്കുകയാണ്. അപ്പോഴേക്കും വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരം നമുക്ക് പറ്റൂല, അടുക്കളയിൽ പണിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചെടി നന ആ കാര്യങ്ങളൊക്കെ തീർക്കുകയാണ്.
അപ്പോൾ നോമ്പിൻ്റെ ഒരു ടൈമിൽ ഞാൻ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്, കൂടുതൽ നേരമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.